നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് പരിചയപ്പെടാൻ പോകുന്ന കിർലോസ്കറിൻ്റെ മിൻറ്റി 8 HP ടീഡർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാനത് ഡെമോ നോക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടില്ലറിൻ്റെ ചേസിസും പവർ വീഡറിൻ്റെ എഞ്ചിനുമാണ് വരുന്നത്. നമ്മുടെ 8 HP ഡീസൽ വീഡറിൻ്റെ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പവർ ടില്ലർ 12 HP ചേസിസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും, അതായത് ഡ്രൈ ലാൻഡിലും വെറ്റ് ലാൻഡിലും നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെറ്റ് ലാൻഡിൽ നമുക്ക് ഗേജ് വീൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും, കൂടാതെ ഡ്രൈലാൻഡിലാണ് ഇതുപോലെ നമുക്ക് പോകും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന സ്റ്റെബിലിറ്റിയാണ്, അതായത് നമുക്ക് എപ്പോഴും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട. തിരിക്കാനായിട്ട് രണ്ട് സൈഡും സൈഡ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. ഡീലക്സിൽ നമ്മൾ കണ്ടിരിക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ലോക്കാണ്, പക്ഷേ ഇതിൻ്റെ അത് പവർ ടില്ലറിൻ്റെ പോലെ തന്നെ സൈഡ് ക്ലച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കിളയ്ക്കാൻ പറ്റും, കൂടുതൽ ആഴത്തിൽ കിളയ്ക്കാൻ പറ്റും, കൂടുതൽ വീതിയുണ്ട്. ഏകദേശം 22 ബ്ലേഡ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. കൂടാതെ നമുക്ക് കൂടുതൽ ഏരിയ കൃഷിയുള്ളവർക്ക്, അതായത് നമുക്ക് വാഴത്തോട്ടം, ഇപ്പോൾ ഈ ഞാൻ ഈ ഡെമോ എടുത്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സുരേഷ് സാറിൻ്റെ ഫാമിലാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ആദ്യം നമ്മുടെ മിൻറ്റി 8 HP ഡീസൽ എടുക്കുകയും പിന്നീട് നമ്മുടെ 15 HP ഡീലക്സ് സെൽ സ്റ്റാർട്ട് എടുക്കുകയും ചെയ്ത് പിന്നെ ലാസ്റ്റായിട്ട് ഇപ്പം 8 HP ടീഡർ എടുത്തിരിക്കുന്നത്. 3 കിർലോസ്കറിൻ്റെ പ്രോഡക്റ്റ് ഉള്ള ഒരു കസ്റ്റമറാണ്. ഈ കസ്റ്റമറുടെ വീട്ടിലാണ് ഞാൻ ഇത് ഡെമോ നോക്കിയിരിക്കുന്നത്. പുള്ളിക്ക് ഏകദേശം 4000 വാഴ കൃഷിയുണ്ട്. അതിൻ്റെ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഒരു സൈഡിൽ നിന്ന് നമ്മൾ മിഷൻ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ഏറ്റത്തിൽ ചെന്ന് നിന്നാൽ മതി, സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് പൊക്കോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 8 HP ടീഡറിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾക്കറിയാം നല്ല കട്ടിയുള്ള ചേസിസാണ്, നല്ല പവർഫുള്ളാണ്, എഞ്ചിനും നല്ല പവർഫുള്ളാണ്. 8 HP എഞ്ചിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗേജ് വീൽ ഉപയോഗിച്ച് പാടത്തും കിളയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ടില്ലർ ഒരു ചെറിയ ഇപ്പം ആലപ്പുഴ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള താഴ്ന്ന സ്ഥലങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടില്ലറിന് വെയിറ്റ് അധികം പാടില്ല. അപ്പം വെയിറ്റ് കുറഞ്ഞ ടില്ലർ ആവശ്യമുള്ളവർക്ക് ഈ മോഡൽ ടില്ലർ ഉപയോഗിക്കാവുന്നതാണ്. കാരണം 8 HP ഡീസലിൻ്റെ എഞ്ചിനാണ് വരുന്നത്, ചേസിസ് ഞാൻ പറഞ്ഞ പോലെ 12 HP ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് വളരെ വ്യത്യാസമുണ്ട് സാധാ ടില്ലറിൽ നിന്ന്. അതുപോലെ തന്നെ വീതിയും നമുക്ക് കൂടുതലുണ്ട്, കൂടുതൽ ഏരിയ കുറഞ്ഞ സമയം കൊണ്ട് കിളയ്ക്കാൻ പറ്റും. അത്യാവശ്യം കല്ല് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടി നമുക്ക് കിളയ്ക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ബാക്കിലോട്ടാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തി നമുക്ക് അധികം സ്ട്രഗിൾ ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ഇത് സെൽഫ് സ്റ്റാർട്ട് ആക്കാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് ലാൻഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സെൽഫ് സ്റ്റാർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് ബാറ്ററി കംപ്ലൈൻറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നോക്കി, നല്ല എന്താ പറയുക, കംഫർട്ടാണ്. കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം പിടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ 8 HP ഡെമോ നിങ്ങളെ കാണിക്കുന്ന പോലെ തന്നെയാണ്, 8 HP ഡീസലിലും നമ്മളധികം പിടിച്ചു കൊടുക്കേണ്ട. അതുപോലെ തന്നെയാണ് ഈ ടില്ലറിൻ്റെയും പ്രത്യേകത. അധികം ബാക്കിൽ ജസ്റ്റ് ഒന്ന് പിടിക്കണമെന്ന് നിർബന്ധവും ഇല്ല, തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ സൈക്കിൾ വെച്ച് പിടിച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഞാനും ഇത് ഉപയോഗിച്ച് നോക്കി, നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രായമായവർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മുടെ ഇതൊന്നുമില്ല, ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കൂടെ നിന്നാൽ മാത്രം മതി. ഈ വാഴത്തോട്ടം പുള്ളിക്കാരൻ കസ്റ്റമർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം മതി. കാരണം ഒരാളെ വിളിച്ച് നിർത്തി ഇത് കിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബുദ്ധിമുട്ട് മാത്രമല്ല കൂടുതൽ സമയമെടുക്കും, അതാണ് ഇതിനകത്തെ കാര്യം. ഇപ്പോൾ മെഷീനറി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെയുള്ള മെഷീനറി, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേയറ്റം വരെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മെഷീൻ വിടാം, വളവോ തിരിവോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച്മെൻറ്റ്സ്, ഇപ്പോൾ റിഡ്ജർ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ ഇപ്പം വീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീലിന് പകരമായിട്ട് നമുക്ക് റിഡ്ജർ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഗേജ് വീൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ലോഡ് കൊണ്ടുപോകാനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് കൊണ്ടുപോകാം, ഇപ്പം ട്രെയിലറോ അതുപോലെ തന്നെ പമ്പ് സെറ്റോ അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ കിർലോസ്കറിൻ്റെ ഏത് മോഡൽസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് ഒരു മെഷീൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല, കുറേയേറെ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ 8 HP എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പ്രൂവൺ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, മാർക്കറ്റിൽ ഏകദേശം 5-8 വർഷമായിട്ട് ഉള്ള എഞ്ചിനാണ്. പിന്നെ കിർലോസ്കറിൻ്റെ ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം, ജനറേറ്റേഴ്സിൻ്റെയൊക്കെ അത് തന്നെയാണ്, കോയിൽ ഗ്രീൻ ജനറേറ്റേഴ്സിൻ്റെ അതേ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഈ എഞ്ചിൻസൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ റിലയബിൾ ആണ്. കൂടുതൽ വർഷങ്ങളിലോട്ട് ഇപ്പം നമ്മൾ ചൈനീസ് ടില്ലറെ കുറിച്ച് എന്നോട് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. ഒത്തിരി കമ്പനികൾ ചൈനീസ് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ കിർലോസ്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ വില്ലേജസിലും കിർലോസ്കർ അറിയാത്തവരായിട്ടില്ല. ഒത്തിരി എഞ്ചിൻസ് എല്ലാം കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ചൈനീസൊക്കെ എടുക്കുന്നവർ ഇനീഷ്യലി കോസ്റ്റ് ലോ ആണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ അകത്ത് അത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല.